ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ 2 കിലോ വെയിറ്റ് വരുന്ന ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം ഒരു ബൗളിൽ ഒരു അരിപ്പ വെച്ച് ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഫ്ലോർ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ 2-3 തവണ ഒന്ന് അരിച്ചെടുത്താലും മതി. ഇനി ഒരു ക്ലീൻ ആയ ബൗളിൽ ഞാനിവിടെ ഒരു 8 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ വനില എസൻസും ചേർത്ത് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല ഹൈ സ്പീഡിലിട്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഷുഗർ പൗഡർ ചേർക്കുന്ന സമയത്ത് ഒരുമിച്ച് ഒരിക്കലും ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് നല്ല ക്രീമി ആകുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നല്ല ഫ്ലഫി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എസൻസ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ടൈഗറിൻ്റെ ബട്ടർസ്കോച്ച് മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 4-5 ഡ്രോപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പിൻ്റെ 1/4 ഭാഗം ഓയിലും കൂടി ചേർത്ത് ഓർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ മാറ്റി വെച്ച ഫ്ലോർ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് പതിയെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ഇളം ചൂട് പാലും കൂടെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കും. ഒരിക്കലും ഓവർ ബീറ്റ് ചെയ്യരുത്, കേക്ക് ഹാർഡായി പോകും. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ 10 ഇഞ്ചിൻ്റെ 1 റൗണ്ട് മോൾഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനിലോട്ട് വെച്ച് 1 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു കേക്ക് പീസിൻ്റെ മുകളിൽ അല്പം ക്രീം തടവി അതിൻ്റെ മുകളിൽ 1st ലെയർ വെച്ച് ബട്ടർ സ്കോച്ച് സിറപ്പ് വെച്ച് കൊടുക്കാം. ശേഷം ബട്ടർ സ്കോച്ച് ക്രീമും കൂടി ചേർത്ത് നമുക്ക് ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് പ്രലൈൻസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ബട്ടർ സ്കോച്ച് സിറപ്പ് വെച്ച ശേഷം ബട്ടർ സ്കോച്ച് ക്രീം സ്പ്രെഡ് ചെയ്യാം, പിന്നെ പ്രലൈൻസ് സ്പ്രെഡ് ചെയ്യാം. ബീറ്റ് ചെയ്ത ക്രീമിലേക്ക് 2-3 ഡ്രോപ്പ് ബട്ടർ സ്കോച്ച് എസൻസ് ചേർത്താണ് ബട്ടർ സ്കോച്ച് ക്രീം ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ മിൽക്ക് സിറപ്പിലേക്ക് 2-3 ഡ്രോപ്പ് എസൻസ് ഇട്ടിച്ചാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത്. ഇപ്പം ഞാൻ ലാസ്റ്റ് ലെയർ കേക്കും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രെം കോട്ട് ചെയ്ത് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത ശേഷം നമുക്ക് കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും നല്ലപോലെ ഫിനിഷായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐഡിയക്കനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ബട്ടർസ്കോച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി കേക്കൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബട്ടർസ്കോച്ച് കേക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് കേക്കാണ്. ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.